നമസ്കാരം, എല്ലാവർക്കും സോനസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി ബനാന കാൻഡി റെസിപ്പി ആയിട്ടാണ്. ഇതൊരു ഫിലിപ്പീനസ് റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് പഴം, പഞ്ചസാര, ഓയില്, ഇത് മൂന്നുമാണ്. പഞ്ചസാര ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്, അതാണ് കയ്യിലുള്ളത്, അതുകൊണ്ട് ട്ടോ അതെടുത്തത്. ഇനി നമുക്ക് പഴത്തിന്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടെടുക്കാം. ഇനി പാനില് ഓയില് ചൂടായി കഴിയുമ്പം അതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഓയിലിലേക്ക് ഷുഗർ മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി മെൽറ്റായി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ബനാന ഇട്ട് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ ബനാന ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോഴേക്കും ഈ ഷുഗറൊക്കെ ഈ ബനാനയിൽ ഒന്ന് പിടിച്ചു വരും. ഷുഗറൊക്കെ മെൽറ്റായി ഓയില് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഷുഗർ അധികം ഇഷ്ടമല്ലാത്തവർക്ക് ഈ പരുവാകുമ്പോഴേക്കും ഫ്രെയിം ഓഫ് ചെയ്തെടുക്കാം. ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ബനാന ക്യൂ റെസിപ്പി ആയിട്ട് ഈ പരുവത്തിലാണ് എടുക്കുന്നത്. ഞാൻ ഒന്നും കൂടെ ഒന്ന് ഷുഗർ ശരിക്കും അതിൽ മെൽറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ശരിക്കൊരു ക്യാൻഡി രൂപത്തിലാവുന്നത് വരെ. നമ്മുടെ ബനാന റെഡി ആയിട്ടുണ്ട്. ഷുഗറൊക്കെ ശരിക്കും അതിൽ പിടിച്ച് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു സ്റ്റിക്കിലേക്ക് ഇതേപോലെ കുത്തിവെക്കാം. ഇത് ഒരുമിച്ച് വെക്കരുത്, ബനാനാസ് ഒക്കെ കൂടെ ഒട്ടിപ്പിടിക്കും. അപ്പൊ ഓരോന്നോരോന്നായിട്ട് അകത്തി അകത്തി വെക്കാം. ചൂടാറുമ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ സോഫ്റ്റ് ആയിട്ട് തോന്നുമെങ്കിലും ഇത് ചൂട് പോയി കഴിയുമ്പം നല്ല സ്ട്രോങ് ആകും. പുറമേ നല്ല ക്രിസ്പി പോലെ സ്ട്രോങ് ആയിട്ടിരിക്കും, അകത്ത് പഴമായതുകൊണ്ടിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മുടെ ബനാന കാൻഡി റെഡി ആയിട്ടുണ്ട്. ഇത് ഷുഗറിൻ്റെ റെസിപ്പി ആയതുകൊണ്ട് തന്നെ തയ്യാർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പഴയ നോൺ സ്റ്റിക് പാനാണ് എടുത്തത്. അപ്പം നമുക്ക് ചൂടാറുന്നതിന് മുമ്പ് തന്നെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഇപ്പോൾ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് കയ്യിൽ ഒട്ടത്തൊന്നുമില്ല, ഇത് ചൂടാറിക്കഴിയുമ്പം നല്ല റെഡിയായി വന്നിട്ടുണ്ടാവും. പുറമേ നല്ല ക്രിസ്പിനെസ് ആയിരിക്കും. ഷുഗർ ഇത്തിരി കൂടുതലാണ്, അപ്പം ഇത്രയും ഷുഗർ വേണ്ടാത്തവർ അതനുസരിച്ച് കുറച്ചെടുക്കാം. അപ്പം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കുക്കിംഗ് ട്രാവൽ വീഡിയോസാണ് മെയിനായിട്ട് നമ്മുടെ ചാനൽ ചെയ്യുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.